നമസ്കാരം. ശബരിമലയിലെ തിരക്കുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ മന്ത്രി സജി ചെറിയാനെതിരെ കോൺഗ്രസ് DGP പരാതി നൽകി. മതസൗഹാർദ്ദം തകർക്കാനും കലാപം സൃഷ്ടിക്കാനും മന്ത്രി ശ്രമിച്ചു എന്ന് കാട്ടി കോട്ടയം DCC പ്രസിഡന്റ് നാട്ടകം സുരേഷാണ് പരാതി നൽകിയിരിക്കുന്നത്. ശബരിമല വിഷയം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ശബരിമലയിലെ മുൻ മേൽശാന്തി ശങ്കരൻ നമ്പൂതിരി പറഞ്ഞു എന്നായിരുന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന. പാമ്പാടിയിലെ നവകേരള സദസ്സിലായിരുന്നു മന്ത്രിയുടെ ഈ പ്രസ്താവന. നവകേരള സഭ കോട്ടയത്തെത്തിയപ്പോൾ തൊട്ടടുത്തുള്ള ശബരിമലയിൽ കൃത്രിമമായി തിരക്കുണ്ടാക്കി ശ്രദ്ധ തിരിക്കാനായി ശ്രമം നടത്തുകയാണ് എന്ന് ശങ്കരൻ നമ്പൂതിരി തന്നോട് പറഞ്ഞുവെന്നും ഇത് അന്വേഷിക്കണം എന്നുമായിരുന്നു സജി ചെറിയാൻ പറഞ്ഞത്. ഇതിനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതേസമയം ശബരിമലയിൽ തീർത്ഥാടകർ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് 300 പരാതികൾ ലഭിച്ചുവെന്ന് ദേവസ്വം ബെഞ്ച് അറിയിച്ചു. ശബരിമല തീർത്ഥാടകർക്ക് കോടതി നിർദ്ദേശപ്രകാരമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന് സർക്കാരിന് ബെഞ്ച് നിർദ്ദേശം നൽകി. തീർത്ഥാടകരിൽ നിന്ന് ഭക്ഷണത്തിനും വാഹന പാർക്കിംഗിനുമായി അമിതമായ ഫീസ് ഈടാക്കുന്നുവെന്ന് പരാതിയുണ്ട് എന്നും ഇതിൽ എരുമേലി പഞ്ചായത്ത് വിശദീകരണം നൽകണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുന്നതിന് എരുമേലി പഞ്ചായത്ത് സെക്രട്ടറിയെ ഹൈക്കോടതി സ്വമേധയാ കക്ഷി ചേർത്തിരിക്കുകയാണ്. ഭരണഘടനയുമായി ബന്ധപ്പെട്ട പരാമർശത്തിന്റെ പേരിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട സജി ചെറിയാൻ വീണ്ടും സംസ്ഥാന മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്തിയ ശേഷവും വിവാദങ്ങൾ വിട്ടൊഴിയാതെ കൂടെ തന്നെയുണ്ട്. ഇപ്പോഴേ ശബരിമല വിവാദവും കൂടുതൽ വഷളായാൽ വീണ്ടും മന്ത്രിക്കസര തെറിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും കാണുന്നുണ്ട്. വിവാദ പരാമർശങ്ങളിലൂടെ മന്ത്രിക്കസരയുടെ ബലം ഓരോ തവണയും കുറയുകയാണ്. ജൂലൈ 3 സജി ചെറിയാൻ മുല്ലപ്പള്ളിയിൽ നടത്തിയ പ്രസംഗമാണ് ഏറെ വിവാദമായ ഒന്ന്. 50 മിനിറ്റ് 12 സെക്കൻഡ് ആണ് സജി ചെറിയാൻ പ്രസംഗിച്ചത്. ഇതിൽ 2 മിനിറ്റ് വരുന്ന ഭാഗത്താണ് ഭരണഘടനയെ പറ്റി പരാമർശമുണ്ടായത്. ഇത് പിന്നീട് ഏറെ വിവാദമാകുകയും സജി ചെറിയാന്റെ രാജിയിലേക്ക് നീങ്ങുകയുമായിരുന്നു. പ്രസംഗവുമായി ബന്ധപ്പെട്ട് സജി ചെറിയാനെ MLA സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ ഹൈക്കോടതി തള്ളിയിരുന്നു. തുടർന്ന് കേസ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകുകയും ചെയ്തു. തൊഴിലാളികളെ സംബന്ധിച്ച് പ്രസംഗിച്ചു വന്നപ്പോൾ വിമർശനാത്മകമായി ഭരണഘടനയെ പരാമർശിക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. പ്രസംഗത്തിൽ ഭരണഘടനയെ മനഃപൂർവ്വം അവഹേളിക്കാൻ സജി ചെറിയാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് പോലീസ് അപേക്ഷയിൽ പറഞ്ഞിരുന്നത്. സജി ചെറിയാനെതിരായ കേസ് നിലനിൽക്കില്ല എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമോപദേശം നൽകിയെന്നും പോലീസ് ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത്തരത്തിലൊരു കേസ് ചെറിയാന് നേരെ ഉയരുമ്പോൾ വീണ്ടും മന്ത്രിസ്ഥാനം തെറിക്കും എന്ന ആശങ്കയിലാണ് CPM. നവകേരള സദസ്സിനിടെ ചെറിയാൻ അറസ്റ്റിലാകുമോ എന്ന ഭയാശങ്ക CPMനുണ്ട്.